അങ്ങനെ ഞങ്ങള് രണ്ടു ദിവസമായി കഴിച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് രണ്ടു ദിവസമായി. മോണ്ട അച്ഛൻ എവിടെയാ? അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛൻ എന്നും വീട്ടിൽ വഴക്ക. എന്നെ അനിയനൊക്കെ എന്നും എടുത്ത് അടിച്ചു അടിക്കും. ഞങ്ങൾ എന്നും അടിക്കും. ഇതെന്ത് പറ്റിയ മോളുടെ നെറ്റിയില്? അമ്മ വയ്യാതെ കിടക്കുക. അച്ഛൻ രാവിലെ പോകുമ്പോ പലകാരമൊക്കെ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. തിരിച്ചു വരുന്ന കുളിച്ചിട്ട് വരുന്ന എന്നിട്ട് അമ്മനെ അടിക്കാൻ പോയപ്പോ അച്ഛനെ മാറ്റാൻ പോയത്. അച്ഛൻ എന്നെ തള്ളിയിട്ടില്ല. അമ്മക്ക് എന്ത് പറ്റിയ മോളു? അമ്മ വയ്യാതെ കിടപ്പില്ല. ഉണ്ണിയുണ്ടോ വീട്ടില്? വീട്ടിൽ ഉണ്ണിയുണ്ട്. അപ്പുറത്തെ വീട്ടിൽ മീനൊക്കെ പൊരിക്കുമ്പോ മണം വന്നു കഴിയുമ്പോ അനിയൻ ചോദിക്കും നമുക്ക് എന്നും ഒരു മീൻ വറവ് കഴിക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും വീട്ടിലുണ്ടോ സാധനങ്ങൾ ഉണ്ടോ? അങ്കിളെ എനിക്കൊരു ബിസ്ക്കറ്റ് മേടിച്ചു തരാവോ? ഉണ്ണി എപ്പോഴും കരച്ചില്ല. അവന് ബിസ്ക്കറ്റ് ഒന്ന് മേടിച്ചു കൊടുക്കാവോ? ഇത് കണ്ട, ഈ ഒരു കുട്ടിയുടെ വിഷമം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈ കുട്ടിയുടെ വിഷമം. എന്തായാലും മോള് വിഷമിക്കണ്ട, അങ്കിള് ബിസ്ക്കറ്റ് മേടിച്ചു തരാം. അതോടുകൂടി അടുത്ത വിഷുവിന് അങ്കിളൊരു ബമ്പർ എടുക്കുന്നുണ്ട്. ആ ബമ്പറിൽ കിട്ടുന്ന എല്ലാ പൈസയും ഞാൻ മോൾക്ക് തരാം. സന്തോഷമായ അതെ സുഹൃത്തുക്കളെ, ഒന്നും തോന്നരുത്, ദൈവം മോളെ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ദേവനന്ദനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ താരാണ്. ഇവളുടെ പെർഫോമൻസ് ആണ് നിങ്ങൾ കണ്ടത്. ഇവളുടെ അച്ഛനും എന്താ പറയുക, കളിയുടെ ഒന്നുമല്ല. ആരും നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ